ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന റോഡിന്റെ വീഡിയോ മൈക്രോ എന്നൊരു മൈക്രോഫോൺ ആണ്. എല്ലാവർക്കും ബ്രിക്കിടോപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിവേക്. യൂട്യൂബേഴ്സിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൈക്രോഫോണാണ്. ഓൾമോസ്റ്റ് നിങ്ങൾ കാണുന്ന എല്ലാ യൂട്യൂബേഴ്സും റോഡ് വീഡിയോ മൈക്രോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്താലോ. സോ വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു ബ്യൂട്ടിഫുൾ ബോക്സിലാണ് റോഡിൻ്റെ വീഡിയോ മൈക്രോ വന്നത്. നമുക്ക് ബോക്സിൻ്റെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് മെയിൻ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ അതേ സ്പെസിഫിക്കേഷൻസ്, മൾട്ടിപ്പിൾ ലാംഗ്വേജസിലും അതേപോലെ ഒരു ബാർകോഡ് കൂടെ ഉണ്ട്. ബോക്സിൻ്റെ ബോട്ടം വരികയാണെങ്കിൽ അവിടെ ഒരു മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ, അതുപോലെ MRP, ക്വാണ്ടിറ്റി എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. സ്പെസിഫിക്കേഷനെ പറ്റി പറയാനാണെങ്കിൽ നമുക്കൊരു 2 വർഷത്തെ വാറൻറ്റി ഇതിന് വരുന്നുണ്ട്. അതേപോലെ ഒരു ബാറ്ററി വേണ്ടാത്ത ഓപ്പറേഷനാണ്. പിന്നെ വരുന്നത് ഒരു കോമ്പാക്ട് സൈസാണ്. അതുപോലെ തന്നെ ഒരു ഷോക്ക് മൗണ്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാറൻറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ വാറൻറ്റി നമുക്ക് റോഡിൻ്റെ സൈറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ പ്രോഡക്റ്റ് കിട്ടിയ തന്നെ ബോക്സിൽ കാണുന്ന ബാർകോഡോ അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2 ഇയർ വാറൻറ്റി എക്സ്റ്റെൻഡ് ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും. ബോക്സിൽ നമുക്ക് മൈക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡെഡ് കാറ്റ് അല്ലെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. മൈക്കിൽ നമുക്കൊരു റോഡിൻ്റെ ബ്രാൻഡിങ് കാണാം, അതേപോലെ ഒരു മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ ബ്രാൻഡിങ്ങും അതിലുണ്ട്. മൈക്ക് ഒരു അലൂമിനിയം ഫിനിഷാണ്. അതേപോലെ ഒരു സിംഗിൾ ക്യാപ്സ്യൂൾ മൈക്കാണിത്. ബാക്കിൽ നമുക്കൊരു SL2 കണക്ഷൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോക്സിൽ വരുന്നത് ഒരു ഡെഡ് കാറ്റാണ്. ഡെഡ് കാറ്റ് നല്ല ഫെറിയാണ്. അതുപോലെ ഒരു റോഡിൻ്റെ ബ്രാൻഡിങ്ങും ഇതിൽ കാണാം. അടുത്ത ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സസ്പെൻഷൻ മൗണ്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അതൊരു പ്ലാസ്റ്റിക് മേഡാണ്, എന്നിരുന്നാലും സെൻറ്ററിൽ നമുക്ക് റബ്ബറാണ് കിട്ടുന്നത്. പിന്നെ ഉള്ളത് ഒരു കോയിൽഡ് SL2 കേബിളാണ്. ക്യാമറയും മൈക്രോഫോണുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു കേബിളാണിത്. പിന്നെ നമ്മുടെ ബോക്സിലുള്ളത് ഒരു റെഗുലേറ്ററി സേഫ്റ്റി എന്ന് പറഞ്ഞൊരു പേപ്പർ വർക്കാണ്. മൈക്രോഫോൺ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്ന് എഴുതിയിട്ടൊക്കെ ഉള്ളൊരു റെഗുലേറ്ററി സേഫ്റ്റി പേപ്പർ. പിന്നെ നമുക്കുള്ളതൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. അതിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസിലാണ് ക്വിക്ക് സ്റ്റാർട്ട് വരുന്നത്. അതിൽ നിങ്ങൾക്ക് എങ്ങനെ ക്യാമറയുമായിട്ട് കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ ക്യാമറയിൽ എങ്ങനെ മൗണ്ട് ചെയ്യാം എന്നുള്ള കുറച്ച് ഓപ്ഷൻസൊക്കെ അതിലുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ഈ മൈക്രോഫോൺ ഈ ഷോക്കിലോട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കാം. ആദ്യം മൈക്രോഫോൺ എടുക്കുക. എന്നിട്ട് മൈക്രോഫോണിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു ഗ്രൂവ് ഉണ്ട്. ആക്ച്വലി ആ ഷോക്കിൻ്റെ സെൻറ്റർ ഭാഗം അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക കണക്കാക്കിയിട്ട്. ആ ഗ്രൂവിലേക്ക് ഷോക്ക് കറക്റ്റാക്കി വെക്കുക. അപ്പോൾ അത് ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് പിന്നെ കണക്ട് ചെയ്യാനുള്ളത് നമ്മുടെ SL2 കേബിളാണ്. SL2 കേബിൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. ക്ലിക്ക് സൗണ്ട് കേൾക്കുമ്പോഴാണ് അത് അമർന്നതിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൈക്രോഫോണ് ഔട്ട്ഡോറിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്യുന്നതെന്ന് ടെസ്റ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഞാൻ ഔട്ട്ഡോറിൽ വന്നു. ഇപ്പം ഞാൻ ഔട്ട്ഡോറിലാണ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം മിൻഡി ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് ഇത്. ഞാൻ മൈക്കിൽ ഡെഡ് കാറ്റ് യൂസ് ചെയ്യുന്നു, ഡെഡ് കാറ്റിൻ്റെ കയ്യിൽ തരുന്നുണ്ട്. അപ്പോൾ വിൻഡി ആയിട്ടുള്ള പ്ലേസിൽ കൂടെ നിങ്ങൾ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് തന്നെ ആവട്ടെ, സാധാരണ നമ്മൾ നടക്കുമ്പോൾ ഒരു വിൻഡ് വരുത്തില്ലേ, ആ വിൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ നോയ്സ് പിക്കപ്പ് ചെയ്യും. കാര്യം അത്രയ്ക്ക് പ്രിസിഷനായിട്ട് വോയിസ് പിക്കപ്പ് ചെയ്യാൻ ശേഷിയുള്ളൊരു ക്യാപ്സ്യൂളാണ് ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡെഡ് കാറ്റ് യൂസ് ചെയ്ത് തന്നെ പുറത്ത് വ്ളോഗ് ചെയ്യുക. ഇൻഡോറിലാണെങ്കിൽ കുഴപ്പമില്ല, ഇൻഡോറിൽ കാറ്റൊന്നും വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് അല്ലാതെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇനി ഡെഡ് കാറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സൗണ്ട് പിക്കപ്പ് ചെയ്യുന്നോ. സോ ഗായ്സ്, ഇതാണ് റോഡ് വീഡിയോ മൈക്രോയുടെ ഡെഡ് കാറ്റ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട്. വളരെയധികം കാറ്റിൻ്റെ ഒരു ആ സൗണ്ട് കുറഞ്ഞായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റാണ്. ഈവൻ ദോ ഡെഡ് കാറ്റ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് കയ്യിൽ വെച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. അതുപോലെ മെറ്റലാണെങ്കിൽ കൂടിയും
ഇതിൻ്റെ ഒരു വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, കാര്യം അലുമിനിയം ആയതുകൊണ്ടാണോ, വളരെ ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. നടന്ന് വ്ളോഗ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ വ്ളോഗ് ചെയ്യുന്നവർക്കൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ വീഡിയോ മൈക്രോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അപ്പോൾ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മൈക്ക് തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാര്യം ലൈറ്റ് വെയിറ്റാണ്, അതേപോലെ ഒരു പ്രൊഫഷണൽ സൗണ്ട് ക്വാളിറ്റി ഇതിൽ നിങ്ങൾക്ക് കിട്ടും, പ്രൈസും വളരെ കുറവാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ട് തന്നെ റോഡ് വീഡിയോ മൈക്രോ ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ്. പിന്നെ ആകെ ഒരിത് പറയാനുള്ളത്, നിങ്ങൾ ഡ്യുവലായിട്ട് വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ ബിഹൈൻഡിലൊരാളുണ്ടെങ്കിൽ അവരെ സൗണ്ട് പിക്കപ്പ് ചെയ്യാൻ അല്ല ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ഇപ്പോൾ ഞാനിത് തിരിച്ചു വെച്ചിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ വോയിസിന് വളരെയധികം റിഡക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു സിംഗിൾ ക്യാപ്സ്യൂൾ മൈക്ക് ആയതുകൊണ്ട് നിങ്ങൾക്കൊരു ആ ഓപ്ഷൻ കുറവായിരിക്കും. ഞാൻ പറഞ്ഞ ആ ക്യാപ്സ്യൂൾ മൈക്കിൻ്റെതായി ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാപ്സ്യൂൾ കാണാൻ സാധിക്കും. ഈ ഒരു ചെറിയൊരു ക്യാപ്സ്യൂളാണ് ആ സൗണ്ട് പിക്കപ്പ് ചെയ്യുന്നത്. അത് ഈ ഭാഗത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തുള്ളൊരു സൗണ്ടാണ് അതിൽ കിട്ടുന്നത്. ബാക്ക് സൈഡിൽ നിന്ന് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ കിട്ടില്ല. അപ്പോൾ എപ്പോഴും അതിനെപ്പറ്റി ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നിങ്ങൾ രണ്ട് ഭാഗത്ത് നിന്നും യൂസ് ചെയ്യുകയാണെങ്കിൽ അതുപോലത്തെ ഒരു മൈക്ക് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എനിക്കൊരു ലൈക്കും ഒരു സബ്സ്ക്രൈബും തരിക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്, സീ യു നെക്സ്റ്റ് ടൈം.